വേനലായാലും മഴയായാലും സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഗവി. കണ്ണൂരിൽ നിന്നും ഗവിയിലേക്കുള്ള കെഎസ്ആർടിസിയുടെ ടൂർ പാക്കേജിന്റെ വിശേഷങ്ങളിലേക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിരയുന്ന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നാണ് ഗവി. പോകുവാൻ അത്ര എളുപ്പമുള്ള യാത്രയല്ലെങ്കിൽ കൂടിയും ഗവിയുടെ ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യം ഇവിടേക്ക് കാലാകാലങ്ങളായി സഞ്ചാരികളെ ആകർഷിച്ചു പോരുന്നു. നേരത്തെ ഒരു ബസ് മാത്രമായിരുന്നു ഇതുവഴി പോയിരുന്നത്. ആ സമയത്ത് ഗവിയിൽ പോവുക എന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല. വാഹനങ്ങൾക്ക് പാസ് എടുത്ത് നിശ്ചിത എണ്ണം മാത്രം കടത്തിവിടുമ്പോൾ പലരും അവസരം ലഭിക്കാതെ നിരാശരായി മടങ്ങുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. കെഎസ്ആർടിസിയുടെ യാത്രകളാണ് ഗവിയെ വീണ്ടും ഹോട്ട് ലിസ്റ്റിൽ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ 2022 ഫെബ്രുവരി മുതലാണ് 21 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത്തെ ദിവസം ഏകദേശം 22 250 ടൂർ നടത്തിയിട്ടുണ്ട്. അതിലിപ്പം അവസാനം ചെയ്ത ടൂർ ഗവിയാണ്. അത് ഏകദേശം 4 ടൂറാണ് നമുക്ക് ഇപ്രാവശ്യം ഗവിയിലേക്ക് നടത്താൻ പറ്റിയത്. കാരണം ഇപ്പോൾ ഇന്ന് പോകുന്ന ഗവി ട്രിപ്പ് ലാസ്റ്റ് ഈ സീസണിലെ ലാസ്റ്റാണ്. കാരണം ഇനിയിപ്പോൾ മഴ സീസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഏകദേശം അത് അടുത്ത ഓഗസ്റ്റോടുകൂടി മാത്രമേ പുനരാരംഭിക്കാൻ സാധിക്കൂ. ഗവിയിലേക്ക് നമ്മൾ മടിക്കുന്ന 5,650 രൂപയാണ്. അത് ആദ്യത്തെ ദിവസം ഏകദേശം നമ്മൾ കുമ്മടി കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. രണ്ടാമത്തെ ദിവസം ഗവിയാണ്. അതുപോലെ പിന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം മൂന്നാർ, അതുപോലെ തന്നെ വയനാട്, നെഫ്രസ് സിറ്റി കപ്പൽ യാത്രകളും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാ ടൂറുകളും ഇപ്പം പ്രത്യേകിച്ച് വെക്കേഷൻ കൂടി ആയതുകൊണ്ട് ഏത് ടൂർ നമ്മൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ ഫുൾ ആളാകുന്ന സ്ഥിതിയാണുള്ളത്. ഗവിക്കലെന്ന് വെച്ചാൽ നല്ല മാർക്കറ്റിംഗ് ആണ്. നമുക്ക് ഇനി ഒരു 3-4 ടൂർ പോകേണ്ട ജനങ്ങൾ ഇപ്പോൾ തന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് മഴ അവിടുത്തെ സാഹചര്യം മോശമാക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് തൽക്കാലം നിർത്തിവെക്കേണ്ട സാഹചര്യമാണ്. കാരണം അവിടെ മഴ പെയ്താൽ പോകില്ല. ഗവിക്ക് ശേഷം നമ്മൾ 5,650 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കെഎസ്ആർടിസിയുടെ ബസ് ടൂറിസം സെൽ ഗവിയിലേക്കുള്ള പ്രത്യേക ടൂർ പാക്കേജുകൾ ആരംഭിക്കുന്നതിന് മുൻപ് വരെ ഗവിയിലേക്ക് പോവുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കെഎസ്ആർടിസി വന്നതോടെ ആയിരക്കണക്കിന് ആളുകളാണ് ഗവി എന്ന യാത്രാമോഹം സഫലമാക്കിയത്. ഇതിലേക്ക് മാറിയപ്പോൾ ഒരുപാട് ടെൻഷൻ ഫ്രീ ആണ്. നമ്മൾ ലൈനിൽ എപ്പോഴും പോകുമ്പോൾ ലൈനിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവില്ല, ചെറിയ വണ്ടികളുടെ മത്സരം അതും ഇതൊക്കെ ഉണ്ടാവും. ഇതിനിപ്പോൾ അങ്ങനത്തെ ടൈം കീപ്പ് ചെയ്യേണ്ട ഒരു പ്രശ്നമില്ല, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല യാത്രക്കാരൊക്കെ നല്ല ടൂർ മോഡിലാണ് വരുന്നത്. അപ്പം വളരെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല മനസ്സിന് നല്ല സംതൃപ്തി ഉണ്ട്. ഇപ്പോൾ ഗവിയിലേക്ക് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിരുന്നു. ഈ സീസണിൽ 3 ട്രിപ്പാണ് ഗവിയിലേക്ക് ഉണ്ടായിരുന്നത്. അതിൽ 1 ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. നല്ല ട്രിപ്പായിരുന്നു. യാത്രക്കാർക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഗവിയിലേക്ക്. ഏതാണ്ട് ഒരു 6 മണിക്കൂർ നേരത്തോളം മൊബൈൽ ഫോണിന് റേഞ്ചേ ഉണ്ടാവില്ല. അപ്പോൾ ഫോണെടുത്ത് നോക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും നല്ല റിലാക്സ് ആയിട്ട് പോയിട്ട് വന്നു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ലോണം ആസ്വദിച്ചു എല്ലാവരും. സഞ്ചാരികൾ ഏറെ കാത്തിരിക്കുന്ന യാത്രകളിലൊന്നാണ് കണ്ണൂർ ഗവി യാത്ര. കുമളി, രാമക്കൽമേട്, ചെല്ലാർകോവിൽ, ഒട്ടക്കത്തലമേട്, ഗവി, പരുന്തുംപാറ എന്നിങ്ങനെ ഇടുക്കിയിൽ കണ്ടിരിക്കേണ്ട പ്രധാന ഇടങ്ങളും കോർത്തിണക്കിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. ഇപ്പം നമ്മളിപ്പം ഇന്ന് പോയി കഴിഞ്ഞാൽ കുമളിയിൽ രാവിലെ എത്തും. രാവിലെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നേരെ ജീപ്പിൽ സഫാരിയാണ്. അവിടെ മുന്തിരിത്തോട്ടം, പച്ചക്കറി തോട്ടമെല്ലാം ഉണ്ട്. പിന്നെ ഒട്ടകത്തലമേട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വ്യൂ പോയിൻ്റ്. അതും വേറൊരു വ്യൂ പോയിൻറ്റും കൂടിയുണ്ട്. അത് മുഴുവൻ കണ്ടിട്ട് ഉച്ചക്ക് ലഞ്ച് കഴിച്ച് അതിനുശേഷം നേരെ രാമക്കൽമേട്ടിലേക്ക് പോകും. രാമക്കൽമേട്ടിൽ നിന്ന് നമ്മൾ അവിടെ കുമളിയിൽ വീണ്ടും തിരിച്ചെത്തിയിട്ട് അവിടെ നിന്ന് ക്യാമ്പ് ഫയർ ഉണ്ട്. ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് അവിടെ രാത്രി സ്റ്റേ ആണ്. പിന്നെ വെളുപ്പിന് അവിടെ നിന്ന് പുറപ്പെട്ട് പത്തനംതിട്ടയിലേക്ക് പോയി അവിടെ നിന്ന് നമ്മളെ കട്ട് ചെയ്സ് ബസ്സിലാണ് പോകുക. 36 സീറ്റിലെ കട്ട് ചെയ്സ് ബസ്സിലാണ്. അതുകൊണ്ട് ഇതിൽ 36 ആളെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ 39-40 ആളെയും കൊണ്ട് നമ്മൾ പോകുന്നതാണ്. ഇത് 40 സീറ്റ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ രാവിലെ അവിടെ നിന്ന് കട്ട് ചെയ്സ് ബസ്സിൽ ഗവിയിലേക്ക് കറങ്ങാൻ പോവുകയ്യ. അതിന് പരുന്തും പറയുന്നുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഞായറാഴ്ച രാവിലെ തിരിച്ച് ഇവിടെ എത്തും. കേരളത്തിൽ ബജറ്റ് ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ഡിപ്പോയിലൊന്നാണ് കണ്ണൂരിൻ്റേത്. ഇത് എൻ്റെ 4ാമത്തെ യാത്രയാണ്. കെഎസ്ആർടിസിയിലെ ടൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അനുഭവവേദ്യമാണ്. കാരണം ഇത് ബഡ്ജറ്റ് ടൂറിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെഎസ്ആർടിസി എന്ന് പറഞ്ഞ പ്രസ്ഥാനം നഷ്ടത്തിൽ പോകുമ്പോൾ ഈ ടൂർ കൂടെ ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ എല്ലാവർക്കും ഒരു ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മയുടെ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ ഒരു അപരിചിതത്വമുള്ളൂ. കയറിക്കഴിഞ്ഞാൽ അരമണിക്കൂറുകൊണ്ട് എല്ലാവരും പരിചയപ്പെട്ട ഒരു കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടെ, അതും നമുക്കൊരു ഫീസിബിളായിട്ട് പോയിട്ട് വരാൻ പറ്റാവുന്ന, സ്വന്തം ഡ്രൈവ് ചെയ്തുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കി ഇതിൽ തന്നെ എൻജോയ് ചെയ്ത് പോയി വരാവുന്ന
അവരും ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനിലേക്കാണ് KSRTC പ്ലാൻ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ഡിപ്പോ ഇപ്പം കേരളത്തിൽ അറിയപ്പെട്ടോളം ഏറ്റവും നമ്പർ വൺ ആയിട്ടിരിക്കുകയാണ് ഈ മേഖലയിൽ. കാട് തൊട്ടറിഞ്ഞ് ആനവണ്ടിയിലുള്ള യാത്ര സഞ്ചാരികൾക്ക് നൽകുന്നത് പുത്തൻ അനുഭവമാണ്. ഇവരേതൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടോ അതിലൊക്കെ ഞങ്ങൾ മെമ്പേഴ്സാ. അല്ല അടിപൊളിയല്ലേ. വളരെ എങ്ങനെ ഒന്നും പോവാതില്ല. എപ്പോ വിളിച്ചാൽ നമ്മൾ റെഡിയാ. പുതിയ തിട്ടാൽ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ പോകാറുണ്ട്. ഇത് മാത്രമാണ് ഇതിപ്പോ മൂന്നാമത്തേത്. ആ അതാ ഞാൻ ഭാര്യ, നമ്മൾ രണ്ടാമത് മാത്രമേ ഉള്ളൂ. ഗവിയിലേക്കുള്ള യാത്ര ഒന്നും അറിയില്ല. പോവല്ലേ ഇപ്പോ ഗവിയിലേക്കാ പോണെന്ന്. ഫോറസ്റ്റാണല്ലോ നമ്മൾ, അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന അതൊക്കെ കാണാം. മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, അത് കാണാൻ പറ്റും, അത് കാണാം. പിന്നെ അവിടുത്തെ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുക. നമ്മൾ ഇവരുടെ കൂടെ പോയ ടൂറൊക്കെ വളരെ നല്ല എന്നുള്ളത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ. കാരണം ഇവർ കൊണ്ടുപോകുമ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും അവർ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ അവർ മാറി നിൽക്കുക അങ്ങനെയൊന്നുമില്ല, എല്ലാം ചെയ്തു തരും. അതുകൊണ്ട് ഭക്ഷണത്തിന് അവർ തന്നെ കൊണ്ടുവന്ന് വിളമ്പി തരും. നേരത്തെ ഫോൺ ചെയ്ത് പറയും എന്തൊക്കെയാ ഭക്ഷണം വേണ്ടത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് എപ്പോഴും ഫസ്റ്റ് കിട്ടാറുണ്ട്, കാരണം നമ്മൾ എപ്പോഴും ഇവരെ മെമ്പേഴ്സ് ആണ്. അതുകൊണ്ട് അങ്ങനെ എല്ലാവരോടും എല്ലാവർക്കും അത് തന്നെയാണ്. നമ്മളത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നതല്ല, എല്ലാവരോടും നല്ല പെരുമ. കാരണം ഇവരുടെ ആ നമ്മളോടുള്ള ആ അറ്റാച്ച്മെൻ്റാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇവരുടെ കൂടെ പോകാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി വരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 200-ലധികം യാത്രകളാണ് ഡിപ്പോ സംഘടിപ്പിച്ചത്. യാത്രയെ ഇഷ്ടപ്പെടുന്നവർക്ക് KSRTCയുടെ ഗവിയിലേക്കുള്ള പ്രത്യേക ടൂർ പാക്കേജ് നൽകുന്നത് മനോഹരമായ അനുഭവമാണ്. കണ്ണൂരിൽ നിന്നും ആദർശ് കല്യാശ്ശേരിക്കൊപ്പം നേഹ നായർ, കേരള ഓൺലൈൻ ന്യൂസ്. സമാധാനമായി ഉറങ്ങാൻ ഇതാ നിങ്ങൾക്കൊരു റോയൽ റീസൺ. റോയൽ റെസ്റ്റ് മാട്രസുകൾ, രണ്ടു വശവും ഉപയോഗിക്കാവുന്ന മാട്രസുകൾ, മെഡിക്കൽ മാട്രസ്, മെഡി പ്ലസ് മാട്രസ്, റിലാക്സ് മാട്രസ്, സ്പ്രിംഗ് മാട്രസ്. അതെ, ഇനി നിദ്ര രാജകീയമാകട്ടെ. റോയൽ റെസ്റ്റ് മാട്രസ് ഫോർ യുവർ റിഫ്രഷിംഗ് റെസ്റ്റ്.